നമസ്കാരം കർണാടക സർക്കാർ കൂടി നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരികയാണ് ഭാരതത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് ഒരു വ്യക്തിക്ക് തനിക്കിഷ്ടമുള്ള ഏത് മതവിശ്വാസവും വച്ചു പുലർത്താനുള്ള അവകാശമുണ്ട് ഒരു മതം ഉപേക്ഷിച്ച് മറ്റൊരു മതം സ്വമേധയാ സ്വീകരിക്കുവാനും അവകാശമുണ്ട് എന്നാൽ നിർബന്ധിത മതപരിവർത്തനം നിയമം അനുവദിക്കുന്നില്ല പക്ഷേ നിർബന്ധിതവും പ്രലോഭനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതുമായ മതപരിവർത്തനങ്ങൾ രാജ്യത്ത് വ്യാപകമായി നടക്കുന്നുണ്ട് ദുർബല ജലവിഭാഗങ്ങളുടെ അവസ്ഥ മുതലെടുത്ത് അവരെ മതം മാറ്റുന്ന നിരവധി സംഘടനകൾ വിദേശ ധനസഹായത്തോടെ ഉൾപ്പെടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും ഇത്തരം സംഘടനകൾ സമൂഹത്തിൽ സംഘർഷങ്ങളും സൃഷ്ടിക്കുന്നു പെൺകുട്ടികളെ പ്രണയിച്ച് വിവാഹത്തിന് മതം മാറ്റം ഒരു നിബന്ധനയാക്കുന്ന ലൌ ജിഹാദ് പോലുള്ള സംഘടിത പ്രവർത്തനങ്ങൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപകമാകുന്നു വലിയ സാമൂഹിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പരിഹാരമായി നിയമനിർമ്മാണം അത്യാവശ്യമാണ് മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പുവരുത്തുന്നതുകൊണ്ട് തന്നെ നിർബന്ധിത മതപരിവർത്തനം അനുവദിക്കുന്നില്ല ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം വകുപ്പ് നിർബന്ധിത മതപരിവർത്തനത്തിനെതിരാണ് പക്ഷേ ഈ ഭരണഘടനാ ലംഘനത്തിന് ശിക്ഷ ഉറപ്പാക്കുന്ന നിയമങ്ങൾ രാജ്യത്തില്ല ക്രമസമാധാനം സംസ്ഥാന വിഷയമായതിനാൽ കേന്ദ്ര നിയമം പ്രായോഗികമല്ല ഇവിടെയാണ് സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണം നടത്തേണ്ടതിൻ്റെ ആവശ്യകത കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമെല്ലാം നിർബന്ധിതമായ മതപരിവർത്തനങ്ങൾ വ്യാപകമാണ് മധ്യപ്രദേശിലെ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്കൂളിൽ കുട്ടികളെ രക്ഷകർത്താക്കൾ പോലും അറിയാതെ മതപരിവർത്തനം നടത്തി ആദ്യ കുർബാന കഴിപ്പിച്ചത് ആ സംസ്ഥാനത്ത് വലിയ വിവാദങ്ങളുണ്ടാക്കി പ്രണയത്തെ ഒരു മറയാക്കിക്കൊണ്ട് പെൺകുട്ടികളെ ചതിച്ച് വിദേശത്തേക്ക് കടത്തിയ നിരവധി സംഭവങ്ങൾ കേരളത്തിലുമുണ്ടായി ഇരുപത്തി ഒൻപതിൽ എട്ട് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തന്നെ മതപരിവർത്തന നിരോധന നിയമങ്ങളുണ്ട് കർണാടക ഇതിൽ ഒൻപതാം സ്ഥാനത്താവുകയാണ് ഒഡീഷ മധ്യപ്രദേശ് അരുണാചൽ പ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഹിമാചൽപ്രദേശ് ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് മതപരിവർത്തന നിരോധിത നിയമങ്ങളുള്ളത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് മതപരിവർത്തന നി നിരോധിത നിയമങ്ങളുള്ളത് വെബ്ഡെസ്ക് തത്തുമൂസ്